എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്ന് നമ്മൾ രണ്ട് കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് വന്നിട്ട് സ്ട്രെച്ച് മാർക്ക് കുറയ്ക്കാം, അതായത് നമുക്ക് വെയിറ്റ് കുറയുമ്പോഴും അങ്ങനെ പിന്നെ വെയിറ്റ് കൂടുമ്പോഴൊക്കെ നമുക്ക് സ്ട്രെച്ച് മാർക്ക് വരും. അതുപോലെ തന്നെ നമുക്ക് പ്രഗ്നൻസിക്ക് ശേഷം, അതായത് ഡെലിവറിക്ക് ശേഷം നമുക്ക് ആ ഒരു നമുക്ക് നന്നായിട്ട് വയറിൻ്റെ ഇടയിൽ നന്നായിട്ട് സ്ട്രെച്ച് മാർക്ക് വരും. അപ്പൊ അതൊന്ന് റെഡ്യൂസ് ചെയ്യാൻ, നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ അടുത്ത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല്, ഡെലിവറിക്ക് ശേഷം നമ്മുടെ വയർ നന്നായിട്ടൊന്ന് ചാടൂലോ. അപ്പൊ അത് നമുക്ക് പെട്ടെന്ന് തന്നെ ചുരുക്കി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നാച്ചുറൽ ആണ് ടോട്ട് ഇൻഗ്രീഡിയൻ്റ്, നമുക്ക് ഇത് രണ്ട് ചെയ്യാൻ പറ്റും, അതായത് രണ്ട് മെത്തേഡിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് നോക്കാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇപ്പൊ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്ത് ഒരു കുഞ്ഞു നോട്ടിഫിക്കേഷൻ ബെല്ലൂടെ വരും. അപ്പൊ അതുകൂടെ നിലബിൾ ചെയ്താലാണ് ഞാൻ ഇതുപോലുള്ള വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് വേഗം നോട്ടിഫിക്കേഷൻ കിട്ടാം. അപ്പൊ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കിപ്പൊ വയറ് ചുരുങ്ങാൻ വേണ്ടി എന്താ ചെയ്യാൻ നോക്കാം. അപ്പൊ ഞാനിവിടെ പറയുന്നത് എന്താന്ന് വെച്ചാല്, നമ്മുടെ ഡെലിവറിക്ക് ശേഷം നമ്മൾ അതായത് നമ്മുടെ പച്ചമരുന്ന് ട്രീറ്റ്മെന്റ് ഒക്കെ നമ്മൾ ചെയ്യൂലോ, നമ്മുടെ ബോഡിന്ന് ഫിറ്റ് ആവാനും പിന്നെ ആ ഒരു 10 മാസത്തെ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞ് ബോഡി നന്നായിട്ടൊന്ന് അതൊന്ന് റിക്കവർ ചെയ്യാനൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് ആയുർവേദ ട്രീറ്റ്മെന്റ് ഒക്കെ നമ്മൾ ചെയ്യും. അപ്പൊ അതിന്റെ കൂടെ നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് കഴിക്കാം, ഉള്ളിലേക്ക് കഴിക്കാനാണ് വയർ പെട്ടെന്ന് ചുരുങ്ങാൻ. ഇപ്പൊ ഞാന് ഇത് നമുക്ക് കുറെ ഇപ്പൊ പ്രഗ്നൻസി ഡെലിവറി കഴിഞ്ഞ് കുറെ കൊല്ലായിട്ട് ഉള്ളവർക്കും ഈ ഒരു വയർ ചാട്ടുണ്ടെങ്കിൽ, ഞാനത് മുൻപൊരു വെയിറ്റ് ലോസ് പൗഡറിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് ചെയ്യാട്ടോ. ഇത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇത് പെട്ടെന്ന് ഇഫക്റ്റീവ്, അതായത് പെട്ടെന്ന് അതിന്റെ റിസൾട്ട് കിട്ടുന്നത് നമുക്ക് ഡെലിവറിക്ക് ശേഷം നമ്മളിത് ചെയ്യുമ്പോഴാണ്. അതായത് പെട്ടെന്ന് വയർ നമുക്ക് ചുരുങ്ങി കിട്ടും. മിക്കവർക്കും ഡെലിവറിക്ക് ശേഷം ആ വയർ അതുപോലെ തന്നെ നിൽക്കുന്നതാണ് കുറെ പേർക്കുള്ള പ്രശ്നമാണ്. അപ്പൊ ഞാനൊക്കെ കഴിച്ചിട്ടുണ്ട്, അതായത് നമ്മൾ ഡെലിവറിക്ക് ശേഷം കഴിച്ചിട്ടുണ്ട്. അപ്പൊ നല്ലതാണ്. അപ്പൊ എനിക്ക് തീരെ അങ്ങനെ വയറൊന്നുമില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നറിയില്ല, എനിക്ക് അങ്ങനെ തീരെ വയറൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയാ, ഈ ഒരു നമ്മൾ മിക്കവാറും ഇടും, മറ്റേ എന്താ പറയാ, ഈ ഒരു ബോഡി ഷേപ്പ് ഇൻ ഷേപ്പ് ഒക്കെ ഇടും. അപ്പൊ അത് ഇടുന്നുണ്ട്, അത് ഇടണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതിനേക്കാൾ നന്നായിട്ട് ഇത് റിസൾട്ട് കിട്ടും. രണ്ടു നേരം വെച്ച് കഴിക്കാം. അപ്പൊ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ഒറ്റ ഇൻഗ്രീഡിയൻറ്റ് മതി നമുക്ക് സ്ട്രെച്ച് മാർക്ക് കുറയ്ക്കാനും, അതുപോലെ തന്നെ ഈ ഒരു വയറ് നമുക്ക് നന്നായിട്ടൊന്ന് ചുരുക്കാൻ വേണ്ടിയിട്ട് ഒറ്റ ഇൻഗ്രീഡിയൻറ്റ് മതി. അപ്പൊ നമുക്ക് എന്താണെന്ന് നോക്കാം. നമുക്ക് ആദ്യം വേണ്ടത് ഉണക്കമഞ്ഞളാണ്, അതായത് പച്ചമഞ്ഞൾ ഉണക്കിയിട്ട് വരില്ലേ. അപ്പം നല്ല ഹാർഡാണ്, ഹാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡാണ്, നമുക്ക് നല്ലൊരു മരക്കട്ട പോലെയാണ് ഇതിരിക്കുന്നത്. ഇത് മിക്സിയിലിട്ട് പൊടിക്കുകയെന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കില്ല, കാരണം നമ്മുടെ മിക്സി കേടാവും. പിന്നെ വന്നിട്ട് വല്ല ഇടിക്കല്ല് വെച്ചിട്ട് ഇടിച്ച് പൊടിച്ചിട്ട് മിക്സിയിലിട്ട് പൊടിക്കുക, അല്ലെങ്കിൽ വല്ല ഹാർഡായിട്ട് ചുറ്റിക്ക് വെച്ചിട്ടൊക്കെ തല്ലി പൊട്ടിച്ചിട്ട് ചെറിയ ചെറിയ തരിപൊടി ആക്കിയിട്ട് മിക്സിയിലിട്ട് പൊടിക്കേണ്ടി വരും. അല്ലാതെ പൊടിക്കാൻ ഭയങ്കര പാടാ. പിന്നെ നമുക്ക് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് നൈസായിട്ട് കിട്ടാൻ നല്ലത്. അപ്പം ഞാനിത് വീട്ടിൽ നമ്മൾ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് പൊടിപ്പിച്ചിട്ട് എടുത്തിട്ടുള്ള മഞ്ഞളാണ്. അപ്പം അത് തന്നെ പൊടിച്ച് സെയിം സാധനം നമ്മൾ ഷോപ്പിൽ കൊണ്ടുപോയി പൊടിപ്പിച്ച് എടുത്തതാണ് മഞ്ഞൾ. അപ്പം നമുക്ക് ഇതിൽ നിന്ന് 1 ടീസ്പൂൺ എടുക്കുക, അതായത് 5 ഗ്രാമാണ് നമുക്ക് വേണ്ടത് ഒരു നേരം കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ചെറിയൊരു 1 ടീസ്പൂൺ 5 ഗ്രാം നമുക്ക് എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഏതെങ്കിലും നല്ലൊരു ബ്രാൻഡ്, അതായത് നല്ലൊരു ഹണി, അതായത് ശർക്കര അതുപോലത്തെ പഞ്ചസാര ഒന്നും മിക്സ് ആവാത്ത നല്ലൊരു ഹണി തേന് നമുക്ക് എടുക്കാം. അത് നമുക്ക് ഒരു 1-1.5 ടീസ്പൂൺ എടുക്കാം, കാരണം മഞ്ഞളുടെ നല്ല കുത്തുണ്ടാവും, അപ്പോൾ അത് കഴിക്കാൻ കുറച്ച് പാടാണ്. അപ്പോൾ അതുകൊണ്ട് 1-1.25 ടീസ്പൂൺ നമുക്ക് എടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതൊന്നും ഇങ്ങനെ നന്നായിട്ട് ഈ തേനിൽ മഞ്ഞൾ നന്നായിട്ട് മെൽട്ടാവണം, നന്നായിട്ട് ഒരു ഒരു എന്താ പറയുക, ഒരു കുഴമ്പ് രൂപത്തിൽ നമുക്ക് കിട്ടുക. എന്നിട്ട് നമ്മൾ 1/2 ടീസ്പൂൺ ആക്കിയിട്ട് നേരെ അത് അങ്ങോട്ട് കഴിക്കുക. പിന്നെ അതിൻ്റെ പിന്നാലെ വെള്ളമൊന്നും കുടിക്കരുത് കേട്ടോ, കുറച്ച് നേരം കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ കുടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതങ്ങോട്ട് നമ്മൾ രാവിലെ നമ്മുടെ എണീറ്റ് നമ്മുടെ ആ ഒരു രാവിലെ എണീറ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വെറും വയറ്റിൽ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ വൈകുന്നേരം 1:30 ആകുമ്പോൾ, ഉച്ച തിരിഞ്ഞ അതായത് 6 മണിക്ക് ആകുമ്പോൾ ആ നേരത്തും കഴിക്കുക. ചായയും കാപ്പിയൊന്നും കുടിച്ചിട്ട് അതിൻ്റെ പിന്നാലെ കഴിക്കരുത്, അതില്ലാതെ അതൊക്കെ കഴിഞ്ഞ് ചായയും കാപ്പിയൊക്കെ കൂടി കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നമ്മുടെ വയർ ഫ്രീ ആകുമ്പോൾ നമ്മൾ ഇത് 1 ടീസ്പൂൺ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം കഴിക്കുക. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് നാൾ കഴിച്ചാൽ തന്നെ നമുക്ക് വേഗം നമ്മുടെ വയറ് ചുരുങ്ങും. പിന്നെ നമ്മൾ വീട്ടിൽ ചെയ്യൂല എന്തായാലും നമ്മുടെ ട്രീറ്റ്മെൻറ്റൊക്കെ, അപ്പോൾ അതും കൂടി ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ചുരുങ്ങും. അപ്പോൾ ഇതേ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ എടുക്കണം കേട്ടോ, അതായത് നല്ലൊരു പേസ്റ്റ് പോലെ. അപ്പോൾ നമുക്ക് വേഗം അങ്ങോട്ട് ഇറങ്ങിപ്പോവും. അപ്പോൾ നമുക്ക് അടുത്ത് എന്താണെന്ന് നോക്കാം. അപ്പൊ നമ്മൾ കണ്ടു എങ്ങനെയാണ് തയ്യാറാക്കാന്നുള്ളത്. അപ്പൊ നിങ്ങൾ അത് ഇതുപോലെ ഒന്ന് ഫോളോ ചെയ്യുക. നമുക്ക് അതായത് ഉള്ളിലേക്ക് കഴിക്കാനാണ്. അപ്പൊ നമ്മുടെ ആ ഒരു മഞ്ഞൾ നല്ലൊരു ഹാർഡായിരിക്കും നമ്മൾ മേടിക്കുമ്പോൾ. അപ്പൊ അത് വന്നിട്ട് നമ്മൾ ഡെലിവറി ഇങ്ങനെ, അതായത് നമുക്ക് പ്രഗ്നൻസിയുടെ ആ പീരീഡ് ഏകദേശം നമുക്ക് അറിയാലോ ഡെലിവറിയുടെ ടൈമൊക്കെ. ആ ടൈമാകുമ്പോൾ നമുക്ക് ഏകദേശം കുറച്ച് മേടിച്ചിട്ട് നമുക്കൊന്ന് മുൻപേ തന്നെ പൊടിച്ച് കഴിഞ്ഞാൽ മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിക്കുക, അതായത് പൊടിക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ അവിടെ കൊണ്ടുപോയി പൊടിച്ച് സൂക്ഷിക്കുക. പിന്നെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു തേന് സൂക്ഷിക്കുക. എന്നിട്ട് നമുക്ക് ഡെലിവറി കഴിഞ്ഞ് ഏകദേശം 2-3 ആഴ്ചയ്ക്ക് ആകുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. 1-2 ആഴ്ച കഴിയുമ്പോഴായിരിക്കും മിക്കവാറും സിസേറിയനൊക്കെ ആണെങ്കിൽ നമ്മുടെ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ട്രീറ്റ്മെൻ്റ് ഒക്കെ വീട്ടിൽ വന്നിട്ട്
അപ്പൊ അതിന്റെ കൂടെ ഇത് ചെയ്യാം. വയറ് നന്നായിട്ട് നമുക്ക് കുറഞ്ഞു കിട്ടും, ചുരുങ്ങി കിട്ടും കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത് എന്താ നോക്കാം. സ്ട്രെച്ച് മാർക്ക് കുറയ്ക്കാനാണ്. അപ്പൊ അത് കുറെ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താ ചെയ്യേണ്ടത്. അപ്പൊ അവർക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ചാല്, നമുക്ക് നമ്മുടെ സ്ട്രെച്ച് മാർക്ക് നമുക്ക് ഏതൊരു ലെവലിലാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ബോഡിയിൽ എവിടെയാണെങ്കിലും ചിലർ വെയിറ്റ് ഒക്കെ പെട്ടെന്ന് കുറയുമ്പോൾ സ്ട്രെച്ച് മാർക്ക് നന്നായിട്ട് വരും. പ്രത്യേകിച്ച് ഈ ഭാഗത്തൊക്കെ, അതുപോലെ തന്നെ നമ്മുടെ തുടയുടെ ഭാഗത്തൊക്കെ നന്നായിട്ട് വരും. അപ്പൊ അവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് വയറുമ്പോൾ സ്ട്രെച്ച് മാർക്ക് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാല് അതിപ്പോ ആർക്കും പറ്റില്ല. പിന്നെ എന്തെങ്കിലും നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യേണ്ടി വരും. അതായത് നല്ല കെമിക്കൽ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്താലാണ് കംപ്ലീറ്റ് നമുക്ക് അവിടെ ഒരു ഫ്ലാറ്റ് പോലെ നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ അല്ലാതെ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അത് ഉറപ്പാണ് നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം. അപ്പൊ നമുക്ക് അത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അപ്പം നമുക്ക് സ്ട്രെച്ച് മാർക്ക് മാറാനായിട്ടുള്ള ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് പച്ചമഞ്ഞളാണ്. അപ്പം ശ്രദ്ധിക്കണം, നേരത്തെ നമ്മളെടുത്തത് ഉണക്കമഞ്ഞളാണ്, ഇപ്പം നമുക്ക് വേണ്ടത് പച്ചമഞ്ഞളാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ പച്ചമഞ്ഞൾ നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ പച്ചമഞ്ഞൾ ഇല്ലാത്തവർക്ക് പച്ചമഞ്ഞളുടെ പൊടി മേടിക്കാൻ കിട്ടും, നമുക്ക് ആയുർവേദ ഷോപ്പിൽ നിന്ന് കിട്ടും. അപ്പോൾ ഉണക്കമഞ്ഞളായാലും പച്ചമഞ്ഞളായാലും എല്ലാം നമുക്ക് ആയുർവേദ ഷോപ്പിൽ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിന് വന്നിട്ട് 50 രൂപയുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ഏകദേശം നമുക്ക് കുറച്ചെടുക്കാം പച്ചമഞ്ഞൾ ഒരു പൊടി. എന്നിട്ട് നമുക്ക് ഏകദേശം 1 ടീസ്പൂണ് അല്ലെങ്കിൽ 1.5 ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് നമുക്ക് വേണ്ടത്. അതിലേക്ക് ഏകദേശം 1 ടീസ്പൂണോളം പച്ചമഞ്ഞൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എവിടെയാണോ നമ്മുടെ സ്ട്രെച്ച് മാർക്ക് ഉള്ളതെന്ന് വെച്ചാൽ അവിടെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ജെൻറ്റിലായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. സർക്കുലർ മോഷനിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് ഒരു 5-10 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് നമ്മൾ കുളിക്കാൻ പോകുന്നതിന് മുൻപോ അല്ലെങ്കിൽ കുളിമുറിയിൽ നിൽക്കുമ്പോഴോ ഒക്കെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത് സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ചെയ്യാം. പക്ഷേ ഹെയർ പോകുമെന്നുള്ളൊരു പ്രശ്നമാണുള്ളത് നമുക്ക് ദേഹത്ത്. പുരുഷന്മാർക്കാണെങ്കിൽ ഹെയറിന് കൊഴിച്ചിൽ വരും, അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. സ്ട്രെച്ച് മാർക്ക് ഇപ്പോൾ നമുക്ക് വേഗം തന്നെ മാറാൻ പറ്റും. സ്ത്രീ നമുക്ക് എവിടെയാണെങ്കിലും ഇപ്പോൾ തടി കുറച്ചിട്ട് നമുക്ക് ഏത് ഭാഗത്തേക്കാണ് സ്ട്രെച്ച് മാർക്ക് വന്നിട്ടുള്ളത് വെച്ചാൽ അവിടെ യൂസ് ചെയ്യാം, വയറും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ റിസൾട്ട് കിട്ടും, നന്നായിട്ട് റെഡ്യൂസ് ആവും. നമ്മുടെ ഈ ഒരു മിക്സ് വന്നിട്ട് നമ്മൾ എവിടെയാണ് ഉള്ളത് വെച്ചാൽ അവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക, നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. കുളിക്കാൻ പോകുന്നതിന് മുൻപ് മതി. ഇപ്പോൾ സ്ട്രെച്ച് മാർക്ക് ഇപ്പോൾ നമുക്ക് ഇത് പ്രത്യേകിച്ച് നമുക്ക് പ്രഗ്നന്റ് ആയിരിക്കുന്നവർക്ക് ആ ഒരു ടൈമിൽ ചെയ്യാം, നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. വെളിച്ചെണ്ണ അതുപോലെ തന്നെ പച്ചമഞ്ഞളുമാണ്. അപ്പോൾ നിങ്ങൾക്ക് കഴിയുന്നതും പച്ചമഞ്ഞൾ പച്ചോടുകൂടി അരച്ചിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ മിക്കവാർക്കും അത് കിട്ടിയില്ലെങ്കിൽ, അതായത് കിട്ടാൻ ചാൻസ് ഇല്ലെങ്കിൽ, നമുക്ക് പൊടി മേടിച്ചതുപോലെ വെളിച്ചെണ്ണ അത്യാവശ്യം 1 ടീസ്പൂണോ 1.5 ടീസ്പൂണൊക്കെ മതി. 2 ഏകദേശം അളവൊക്കെ എടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എവിടെയൊക്കെയാണ് സ്ട്രെച്ച് മാർക്ക് ഉള്ളത് വെച്ചാൽ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക, ഒരു 5-10 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുളിക്കുമ്പോൾ അങ്ങനെ വാഷ് ചെയ്ത് കളയാം. അപ്പം നമുക്കിത് ഡെയിലി ചെയ്യുമ്പോൾ നല്ല മാറ്റം കിട്ടും. അപ്പം ഇതൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഇവിടെ പറയാനുണ്ട് എന്താന്ന് വെച്ചാല്, നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കരുത്, വയറ് ചുരുങ്ങാനുള്ളതാണ് കേട്ടോ, അത് കഴിക്കരുത്, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പിന്നെ അത് വന്നിട്ട് നമുക്ക് സാധാരണ ഡെലിവറി ഒക്കെ കഴിഞ്ഞിപ്പോൾ കൊല്ലങ്ങളൊക്കെ ആയി വയറ് ഇപ്പോഴും ഉണ്ടെങ്കിൽ, ഞാൻ വേറെ ഒരു പൗഡർ ഇട്ടിട്ടുണ്ട്, അത് നമുക്ക് യൂസ് ചെയ്യാം. അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇടാം കേട്ടോ, നമുക്ക് ഐ ബട്ടണിൽ ഇടാം. അപ്പൊ അത് കണ്ടിട്ട് കുറെ പേര് അത് ഉപയോഗിക്കുന്നുണ്ട്, എനിക്ക് അതിന്റെ റിസൾട്ട് ഒക്കെ എന്നോട് പറയാറുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ പീരിയഡ്സിന്റെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ അത് ഉപയോഗിക്കാം, പീരിയഡ്സ് ആവാതെ ഇരിക്കില്ല, അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലതാണ്. അപ്പൊ എനിക്ക് മെസ്സഞ്ച് അതായത് ഇൻസ്റ്റഗ്രാമിലൊക്കെ എനിക്ക് കുറച്ച് പേര് മെസ്സേജ് അയച്ചു, അവർക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തപ്പോൾ ഒരു കുറച്ച് നാളൊക്കെ ആയിട്ട് പീരിയഡ്സ് ഇങ്ങനെ ബ്ലോക്കായിട്ട് നിൽക്കുന്നു, അതൊക്കെ അവർക്ക് നന്നായിട്ട് മാറി എന്നൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പം ഞാനിവിടെ ഐ ബട്ടണിൽ ഇടാം. ആ ഒരു പൗഡറിൻ്റെ വെയിറ്റ് ലോസിന് നല്ലതാണ്, അതുപോലെ തന്നെ വണ്ണും വയറും കുറേ നല്ലതാണ് ആ ഒരു പൗഡർ. അത് യൂസ് ചെയ്യാം. അപ്പം ഇത് ഈ ഒരു പൗഡർ യൂസ് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. പക്ഷെ നമുക്ക് റിസൾട്ട് കിട്ടാൻ കുറച്ച് പാടായിരിക്കും. നമുക്ക് ആ ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പെട്ടെന്ന് വയറ് ചുങ്ങി കിട്ടും. അതായത് ഇപ്പോൾ ഡെലിവറി ഒക്കെ നമുക്ക് കഴിഞ്ഞ ആ ഒരു, ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു പീരീഡ് നമ്മൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുമ്പോൾ അതിനൊപ്പം തന്നെ ഇത് കഴിക്കുക. അപ്പോൾ ഇത് പൊടിച്ച് വയ്ക്കുന്ന കുറച്ച് മുൻപ് നമ്മൾ കുറച്ച് സ്റ്റോർ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു സമയം നമുക്ക് വേഗം കഴിക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 നേരം കഴിക്കുക, കാലത്തും രാവിലെയും അതുപോലെ തന്നെ വൈകിട്ടും കഴിക്കുക 1 ടീസ്പൂൺ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ആ ഒരു 5 ഗ്രാമാണ് അത് കഴിക്കേണ്ടത് 1 ടീസ്പൂൺ. അപ്പോൾ അങ്ങനെ കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായി കഴിഞ്ഞാൽ അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ വന്നിട്ട് ഇത് നാച്ചുറലാണ്, ഇന്ന് നാളെ റിസൾട്ട് കിട്ടില്ല, കുറച്ച് നാളൊന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.